ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് പെൻസിൽ ഉള്ളെങ്കിൽ ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, വൈറ്റ് അക്രിലിക് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഈ പെയിൻറ്റ് ഈ ബോട്ടിലേക്ക് നമുക്ക് സ്പോഞ്ച് കൊണ്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ബോട്ടിലേക്ക് ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ സ്പോഞ്ച് കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. സ്പോഞ്ച് ഇല്ലെങ്കിൽ ബ്രഷ് കൊണ്ടാണെങ്കിലും ചെയ്യാം. ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രഷിൻ്റെ പാടൊക്കെ ഇതിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഈ ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉണങ്ങാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് കോട്ട് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ലൈറ്റ് സ്കൈ ബ്ലൂ അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അത് ഈ ബോട്ടിലിൻ്റെ ടോപ്പിലേക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഞാനെടുത്ത ബ്ലൂ കുറച്ച് ലൈറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഡാർക്ക് ബ്ലൂ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ബ്ലൂ ഉണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് പെയിൻറ് ചെയ്തെടുത്താലും മതി. ഞാൻ ഇവിടെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പെൻസിലാണെങ്കിലും മതി. ഇനി ഒരു ഷാർപ്നർ കൊണ്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ ഷേവിങ്സ് ഒക്കെ ഒന്ന് എടുത്തു വെക്കാം. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കട്ട് ചെയ്ത പെൻസിലിൻ്റെ ഷേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് വെച്ച് യൂസ് ചെയ്താലും മതി. ഇനി ഞാനിവിടെ കുറച്ച് ഉണങ്ങിയ കമ്പ് എടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ലൈറ്റ് അക്രിലിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസ് കൊണ്ട് ചെറിയ ലീവ്സ് ഒക്കെ ഉണ്ടാക്കി കട്ട് ചെയ്തെടുത്ത് അതും ലൈറ്റ് ഗ്രീൻ പെയിൻറ് കൊണ്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെൻസിലിൻ്റെ ഷേവിങ്സ് കൂടെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പിങ്ക് മെറ്റാലിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻറ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒന്ന് ചുരുണ്ട് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് നിവർത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഈ ബോട്ടിൽ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെയിൻറ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോൾ കൊണ്ടാണ് ഒട്ടിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഉണങ്ങിയ കമ്പൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ കമ്പൊക്കെ പല പീസായിട്ടാണ് എടുത്തിരുന്നത്. ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ പെൻസിലിൻ്റെ ഷേവിങ്സ് ഒക്കെ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഒട്ടിക്കാനായിട്ട് ഞാൻ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലീവ്സ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് കടുകൊക്കെ എടുക്കാം, അല്ലെങ്കിൽ വെറുതെ പെയിൻറ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് പെയിൻറ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യെല്ലോ അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ആദ്യം ഫ്ലവറിൻ്റെ സെൻറ്ററിലൊന്ന് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു ഗ്ലാസിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം.
ഇനി ഈ ബോട്ടിലെ പെയിൻ്റ് ഒക്കെ അവിടെ ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെയിൻ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് കൊണ്ടൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സ് ഒക്കെ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരണം. ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.